വിശ്വാസ നിനക്ക് ഓണപരിപാടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഓണപരിപാടി എവിടെയായിരുന്നു? നമ്മളിപ്പോ 6 പരിപാടി നടത്തി, ആറ് ഓണഘോഷ പരിപാടിയാണ് ഈ വർഷം നടത്തിയത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? കൊച്ചിണ്ട്, കാലിക്കറ്റ് ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്, അതിന് പുറമെ കോഡോണം 2.5 നടത്തി. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിന്റെ കോർഡിനേഷനും അതുപോലത്തെ വൈബും വെച്ച് നോക്കുകയാണെങ്കിൽ കൊച്ചി കൊച്ചിയിലാണ്. ഓക്കെ, ബാക്കി പക്ഷെ നിനക്ക് ഇഷ്ടപ്പെട്ട കോഴിക്കോടാണ് അതിന്റെ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞിട്ട്. കോഴിക്കോടിനെ ഇൻഫ്ര ഒരേ കമ്പനീസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കോഴിക്കോട് അങ്ങനെയായിരുന്നു. പക്ഷെ ഇവിടെ കൊച്ചിയിലെ കുട്ടികളുടെ കോർഡിനേഷൻ ഭയങ്കരമായിരുന്നു, ഒരു ഏറ്റെടുത്ത സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കൊച്ചിയിലെ വിശേഷം ഒന്ന് മൊത്തത്തിലൊന്ന് എന്ത് ചെയ്യാം അവർക്ക് പറഞ്ഞു. എന്നാ തുടങ്ങല്ലേ? നമ്മളിപ്പോ വടംവലിയുടെ ഫൈനൽ റൗണ്ടിൽ എത്തി. ആരെങ്കിലും വലിയ മത്സരം കൊച്ചിയിലെ ഓണാഘോഷ പരിപാടിനെ കുറിച്ച് പറയുന്നതിന് മുന്നേയായിട്ട് എനിക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. കൊച്ചിയിലെ ഓണപരിപാടി പ്രഖ്യാപിച്ചപ്പോ മുതല് ബിൻഷാ ബ്രോയും സ്റ്റുഡൻസുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് തുടങ്ങി. ഒരു 1 വീക്ക് മുന്നേ തന്നെ എന്റെ പ്രൊമോ വീഡിയോ ഇറക്കി, അതിന്റെ കൊറേ സ്റ്റുഡൻസിന്റെ ഒരു പ്രൊമോ വീഡിയോ ഡിസ്കഷൻ ഒക്കെ ആയിട്ട് സാറിന് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പ്രാക്ടീസ് ആയിരുന്നു നമ്മൾ കോളേജിലൊക്കെ ഉള്ള പോലെ. ഞാൻ എപ്പോഴും പേടിയായിരുന്നു എനിക്ക്. ഞാൻ പിന്നെ ബിൻഷാനോട് വിളിച്ച് പറയും, ഒന്ന് പരിപാടി ചെറുതാക്ക്, പഠിക്കുന്നുണ്ടോ? ഉറപ്പാണോ? കൊറേ വീക്ക് ബാക്ക് കിട്ടിയെന്ന് ഞാൻ കേട്ടത്. അടിച്ചിട്ടുണ്ടാ? രാവിലെ ഓണപരിപാടി നടക്കുമ്പോ ഫസ്റ്റ് ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ ഓണത്തല്ല്. ആ, അത് നമ്മൾ അടുത്ത മത്സരമല്ല, വടംവലിന്റെ ഇടയ്ക്ക് ഒരു കിടിലം തല്ല്. ഇപ്പൊ നമ്മുടെ ഓണാഘോഷ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്കിത് കാണാം. വടംവലി ലാസ്റ്റ് റൗണ്ട് ആണെന്നുകൊണ്ട് ലാസ്റ്റ് റൗണ്ട് ഇപ്പൊ കണ്ടക്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ചെറിയൊരു ഓണത്തല്ലൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. നമ്മുടെ ഇംഗ്ലീഷ് സാറ് നിന്നു, ഇംഗ്ലീഷ് സാറിനോട് കഴിക്കാ. സാർ, ഓണപ്പരിപാടികളൊക്കെ എങ്ങനെയുണ്ട്? ഞാൻ രാവിലെ വന്നത് ഒരു 11 മണിയാണ്. അപ്പോൾ വന്നപ്പോൾ തന്നെ വന്നപ്പോൾ പൂക്കളം ഒരു 6 സെറ്റാണ്. അതിന് നീ രാവിലെ എത്തിയിരുന്നാണ്? അപ്പോൾ തന്നെ പൂക്കളം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ ഇവിടെ നമ്മുടെ ഓഫീസിൽ വേറൊന്നും മത്സരം നമുക്ക് ഉണ്ടായിരുന്നു? വേറൊന്നുമില്ലല്ലോ. വടംവലിയും കുതവും ഇല്ലാതെ ഉറിയടി ഉണ്ടായിരുന്നു. ഉറിയടി നമ്മുടെ ഓഫീസിന്റെ ബാക്കിൽ ഉറിയടി ഉണ്ടായിരുന്നു. ആ, അതുമല്ലോ കണ്ടത്. ട്രിവാൻഡ്രത്ത് പിന്നെ പറയാം. ഇവിടെ കൊച്ചി ഇത് പറയും. ഇപ്പൊ അല്ല, കൊച്ചി ഇത് പറയും. അതന്നെയല്ലേ ഉറിയടി? അതെ, എവിടെയായാലും അങ്ങനെ ഉറിയടി. അങ്ങനെയാണോ? ആ, എന്നാ ആയിക്കോട്ടെ, എന്നാ കുഴപ്പമില്ല. എന്തിന്റെ പ്രശ്നം? അത് കേട്ടിക്കട്ടാ, ഇതൊന്നും എടുക്കണില്ലല്ലോ. പിന്നെ ഈ നമ്മുടെ ഓഫീസിൽ ഒന്നുമില്ല. പിന്നെ എല്ലാം നമ്മൾ ന്യൂക്ലിയസ് മാളല്ലേ ചെയ്ത്? പക്ഷേ ന്യൂക്ലിയസില് വന്ന് തുടങ്ങണത് എന്ത് വെച്ചിട്ടാരോ? ഒരു കിഡിനും തിരുവാതിര. എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാല്, ഒരു കുട്ടികൾ പോലും സ്റ്റെപ്പ് തെറ്റിക്കാതെ എല്ലാവരും നല്ല സിംഗായിരുന്നു. ആ പാട്ടുകളാണെങ്കിലും കുറെ പാട്ടുകളുടെ മിക്സ് ആയിരുന്നു, പല ട്യൂണിൽ പോയത്. അത് നല്ല വലിയ തിരുവാതിര. പിന്നെ എൻ്റെ ഒരു മാസം എൻട്രി ഉണ്ട്. അത് കണ്ടിട്ടുണ്ട്? നീ അത് കണ്ടിട്ടില്ല? ഞാൻ എന്നാൽ വീഡിയോ കാണിച്ചു തരാം കേട്ടാ. മാസ എട്ടിന് കുറിച്ച് പറയുമ്പോൾ വേറെ പ്രത്യേകത കൂടി ഉണ്ട്. ഇതണ്ട, ഓണത്തിന് സ്പെഷ്യലായിട്ട് എടുത്ത സാധനമാണ് ഇത്. ഉരിട്ടില്ല, കിടന്നുറങ്ങുമ്പോൾ ഉരിട്ടില്ല, ഇത് വെച്ച് കിടക്കുകയാണ്.
എല്ലാ പരിപാടിയും. പിന്നെ നൈറ്റ് ഡി ജെക്ക് മാത്രം കളറൊന്ന് മാറ്റി, ഞാൻ ഡി ജെ വേറെ വൈബ് സാധനം അടിച്ച്. പിന്നെ അവിടെ നടന്ന വേറെ കുറച്ച് പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഒന്ന് കസേരക്കളി, വലിയ കസേരക്കളി, ഉള്ള റൗണ്ടില് ഒരുപാട് പേര് ഓടിയിട്ടുള്ള, അത് ആൺകുട്ടികളെ ഓട്ടുണ്ടായിരുന്നു, പെൺകുട്ടികളെ വേറെ ഓട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നടന്ന വേറൊരു വലിയ സംബന്ധിച്ച ഒരുപാട് ഡാൻസുകൾ. പിന്നെ ഞാനൊരു പാട്ട് പാടി, അതൊരു പണി കിട്ടിയതാണ്. ആങ്കർ ആ കുട്ടിയെ നൈസായിട്ട് ചെയ്തു. പിന്നെ അവിടെ കുറെ ഡാൻസുകൾ, വെറൈറ്റി വെറൈറ്റി ഡാൻസുകളുണ്ടായിരുന്നു. അയ്യോ, വേറൊരു മെയിൻ സാധനമാണ് മാവേലിൻ്റെ പാട്ട്. മാവേലി നാടൻ പാട്ട് പാടിയിട്ട് നിർത്തണ്ടേ? ആ കണ്ണിമാങ്ങ പ്രായം കഴിഞ്ഞപ്പോ ഞാൻ വെച്ച് നിക്കുന്നു. പിന്നെ അത് അങ്ങോട്ട് തുടങ്ങിയല്ലേ, ഓരോന്ന് 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 അടിച്ചോണ്ടിരിക്കും. പിന്നെ ഞാൻ ഓക്കെ ഓക്കെ സൂപ്പർ തന്നെയാണ് ഞാൻ നിർത്തി. പിന്നെ അതില് നമ്മള് ഒരു പാട്ട് പാടിണ്ടായിരുന്നു. അതേമാതിരി ഒരു മലയാളി മംഗ മനസ്സിലുണ്ടായിരുന്ന ഈ നമ്മള് ഈ ഫാഷൻ ഷോ ഒക്കെ നടക്കണ മാതിരി പെമ്പിളാര് വന്നിട്ട് ആ ഒരു പ്രത്യേകം നടത്തൊക്കെ നടന്നിട്ട് ചോദിച്ചിട്ടുള്ള സംഭവം. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടെ സദ്യ ഉണ്ടായിരുന്നു, സദ്യ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മള് നേരെ എന്ത് നടത്തി, ഒരു കിഡിലും ഡി ജെ നടത്തി. എന്നാ തുടങ്ങല്ലേ. ഓണാഘോഷ പരിപാടി സമാധാനമായിട്ട് കഴിഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ അടുത്ത പണി തുടങ്ങിയത്, കോഡോണം. ഓണപ്പരിപാടിയുണ്ട് കഴിഞ്ഞ് ആഘോഷം കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച സമാധാനമായി, ഇനി പരിപാടി ചെല്ലുന്നു. അടുത്തതിന് 4 ദിവസം കഴിയുമ്പോൾ അടുത്ത പരിപാടിയാണ് എന്ത്, കോഡോണം. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ട്രിവാൻഡ്രം പോകണം, കാലിക്കറ്റും പോകണം, എല്ലാ കറക്കും കഴിഞ്ഞ് കോഡോണം കൊച്ചിയിലെത്തി. പക്ഷേ നമ്മൾ നൈസായിട്ട് എല്ലാം കണ്ടക്ട് ചെയ്തു, കോർഡിനേറ്റേഴ്സ് അതിൽ എടുത്തു വരണം, നൈസായിട്ട് എല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. കോഡോണത്തിൽ എത്ര ആൾക്കാർ വന്ന്? നമ്മൾ ടോട്ടൽ 1000 ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഒരു 405. അത് ഫ്രീ ആയിട്ട് പരിപാടി ചേർത്തിട്ട് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യുക, 1000 രജിസ്റ്റർ ചെയ്യൂ. ഇവിടെ സീറ്റ് ഇട്ടാത്ത കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഫില്ലായിപ്പോയി ഫില്ലായിപ്പോയി പറഞ്ഞിട്ട്. എത്ര 5000-6000 രജിസ്ട്രേഷൻ ടോട്ടൽ വന്നിട്ടുണ്ട് എക്സാക്ട്. പക്ഷെ അവർക്കൊന്നും ഇതിലൂടെ ഇന്നാകാൻ പറ്റില്ല. 1000 പേര് ഇന്നായവരിൽ 400 പേരെ എത്തിയത്. അത് അങ്ങനെ തന്നെയാണ് ഫ്രീ പരിപാടി വെച്ചാൽ വന്നിട്ടില്ല. അപ്പം അത് എന്നാലും പരിപാടി അപ്പൊ എന്താണ് നമ്മൾ ഈ പറഞ്ഞ കോഡോണം? നമുക്ക് നോർമലി അറിയാം, 3 hour code നമ്മുടെ ചാനലുണ്ട്, നിങ്ങൾ കുറച്ചുപേർക്കെങ്കിലും അത് അറിയായിരിക്കും, പഠിച്ചോണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ചാനൽ 3 hour code വെച്ചിട്ടാണോ ഈ പറയുന്ന മറ്റൊരാളെ കിട്ടിയിട്ടുണ്ട്? ഹായ്, എന്റെ പേര് ജോസ്ന, ഞാൻ കമ്മ്യൂണിക്കേഷൻ ട്രെയിനർ ലീഡ് ആണ്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ പരിപാടി. ഇപ്പൊ ജസ്റ്റ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സാധാരണ നമ്മൾ എങ്ങനെയാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യാറ്? ഓണസദ്യ, പൂക്കളം, വടംവലി, ഓണത്തല്ല്, ഓണപ്പാട്ട്, ഇവിടെ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടാണ് നമ്മൾ കൊച്ചി പ്രോട്ടോടൈപ്പിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ഉണ്ട്, ഓണസദ്യ ഉണ്ട്, പൂക്കളം ഉണ്ട്, പാട്ടും, ഓണ ലൈക് മഹാബലി വരെ വന്നിട്ടുണ്ട്.
അഡീഷണൽ ആയിട്ട് നമ്മുടെ സ്റ്റുഡൻസ് ഇന്ന് ഇവിടെ കോഡിംഗ് പഠിക്കുന്നുണ്ട്. അത് നമ്മുടെ സ്റ്റുഡൻസ് അല്ല, പുറത്തു നിന്ന് തന്നെ ഒരുപാട് സ്റ്റുഡൻസ് രജിസ്റ്റർ ചെയ്തിട്ട് കോഡിംഗ് എന്താണെന്നും അത് എക്സ്പീരിയൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇന്ന് കൊച്ചി ഹബിൽ വന്നിട്ടുള്ളത്. അതില് നമ്മളെ കോർഡിനേറ്റേഴ്സ്, അതായത് നമ്മളെ ബ്രോക്യാമ്പിലെ സ്റ്റുഡൻസ്, അവര് നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തകർത്തു. ഇവിടെ എല്ലാവരും കൊച്ചിയിലത്തെ എല്ലാ ടീം മെമ്പേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ കോഡോണത്തിൽ കുറേ ആൾക്കാർ വന്നത് കോഡിംഗ് പഠിക്കാനല്ല, പലരും എന്താ വെച്ചാൽ നമ്മൾ ഈ ചാനൽ യൂട്യൂബ് കാണുന്നേ, അപ്പോൾ നമ്മളോട് ഡിസ്കസ് ചെയ്യുക, കാണുക, മീറ്റ് ചെയ്യുക, ആ കുറേ ആൾക്കാരാണ്, പല ഐഡിയാസ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ നമ്മൾ ചാനൽ പണ്ട് മുതലേ കാണുന്ന ആൾക്കാരാണ്, നമ്മളിതുവരെ നേരിട്ട് കണ്ടിട്ട് ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഗെറ്റ് ടുഗദർ പോലെ ആ ഞാൻ വന്ന് എന്തോ സംസാരിച്ചു, ഓ ഞാൻ തളർന്നു പോയി, സംസാരിച്ചു നിർത്താണ് സംസാരിച്ചു, ഞാൻ ഈ സൗണ്ട് ഇല്ലാതെ സംസാരിച്ചു കേട്ടാ. കോഴോണം കാലിക്കറ്റും നമ്മൾ സൂപ്പറായിട്ട് എടുത്തി, ഇവിടെ കൊച്ചിയിൽ സൂപ്പറായിട്ട് എടുത്തി. അപ്പോൾ ഇവിടെ അതുപോലെ കോഴോണത്തിൽ വന്നവർക്കൊക്കെ നമ്മൾ ഓണസദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു, അത് നല്ല സദ്യ ആയിരുന്നു, അതും തകർത്തു. പിന്നെ വന്ന കുറേ ആൾക്കാരുടെ കുറേ ഇൻപുട്സ്, അവിടെ കരിയർ ഡിസ്കഷൻസ്, മറ്റു കാര്യങ്ങൾ. പിന്നെ കുറേ ആൾക്കാർക്ക് ഇവിടെ എന്താണ് ബ്രോക്യാമ്പിൽ എന്താ നടക്കുന്നതെന്നുള്ളൊരു പേടിയുണ്ട്. ഇപ്പോൾ സെൽഫ് ലേണിംഗ് ആണ് അല്ലെങ്കിൽ ഇതെന്താണ് സംഭവം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ട്രഡീഷണൽ എഡ്യൂക്കേഷൻ പോലെ അല്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ്, ഒരു പേടിയൊക്കെ ഉണ്ട് ഇവിടെ വരുന്നതിന് മുന്നേ. എല്ലാവർക്കും വന്നവർക്കും പേടിയുണ്ട്, ആകെ നല്ല പണിയാണ് അത് വേറെ കാര്യം. അപ്പോൾ വരുന്നതിന് മുന്നേ കുറേ ആൾക്കാർ നല്ല പേടിയുണ്ട്. അപ്പോൾ അതങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഡിസ്കഷനോ കാര്യങ്ങളൊക്കെ നടന്നു, അങ്ങനെ കുറേ സംഭവങ്ങൾ. ആ അതേപോലെ കോഴോണത്തിന് നമ്മൾ വേറൊരു സാധനം ഇറക്കി, ഒരു മാവേലിനെ ഇറക്കി, കിടിലം മാവേലിയാണ്. ഇവിടെ മാവേലി ഉള്ളതിന് കണ്ടില്ലേ, മനസ്സിലാക്കി ആണ് മാവേലി. ഒരാളോട് എത്തിയിട്ടുണ്ട്, നമുക്ക് ആളെ പരിചയപ്പെടാം, വേറെ ആരും അല്ല മാവേലി. അപ്പൊ മാവേലി ഹാപ്പി ആണ്, ഹാപ്പി ആണോ? ഹാപ്പി കോഡോണം. നമ്മുടെ നമുക്ക് നോർമൽ ഓണല്ലേ, നമ്മുടെ പ്രോട്ടോടൈപ്പിനൊക്കെ കോഡോണാണ്. എന്തെങ്കിലും പരിപാടി എന്നാ അവിടെ കോഡോണം? എന്തായാലും കോഡോണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേർക്ക്, ഇവിടെ വന്നിരിക്കുന്ന പിള്ളേർക്ക് കോഡിംഗ് പറ്റുമില്ല എന്ന് അറിയാനായിട്ട് നമ്മൾ വലിയൊരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്തിരിക്കുന്നു. സിമ്പിൾ സംഭവം, അത്രേ ഉള്ളൂ. പിന്നെ മാവേലി ഏതാണ്? മാവേലി മെയിൻ സ്റ്റാക്ക് ആണ്. നെറ്റ്വർക്ക് ഒക്കെ ഉണ്ടല്ലേ പാതാളത്തിൽ, ഇപ്പോ മെയിൻ സ്റ്റാക്ക് ചെയ്യണം മാവേലി. നെറ്റ്വർക്ക് ഇല്ലാത്തത്. പിന്നെ സാറേ, നമ്മളുടെ ഇവിടെ ജസ്റ്റ് ഈ പറഞ്ഞ ഡിഗ്രി പഠിച്ചിരുന്നല്ല, നയൻത്ത് പഠിക്കുന്നവർ വന്നിട്ടുണ്ടായിരുന്നു, ടെൻത്ത് പഠിക്കുന്നവർ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അത്യാവശ്യം നല്ല ഏജ് ഉള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പല ടൈപ്പ് ആൾക്കാർ സെറ്റ് ആക്കണ ആഗ്രഹമായിട്ട് 3 hours കൊണ്ട് നമുക്ക് ബേസിക്കലി ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഒരു മേജർലി ട്രൈ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഭയങ്കര വലിയൊരു പ്രോഗ്രാമർ ആവാം എന്നുള്ളൊരു ഐഡിയയിലല്ല നമ്മൾ വരേണ്ടത്. ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ കോഡി പഠിച്ചെടുക്കുക, അത് നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ഐഡിയോളജി നമുക്ക് അതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമുക്ക് വെറുതെ ഇരിക്കാൻ തോന്നില്ല, ചുറ്റിനുള്ളവരെല്ലാം വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മാത്രം ഇങ്ങനെ വെറുതെ ഇരിക്കാൻ തോന്നില്ല. കാര്യം 6 months കൊണ്ട് പഠിച്ചതാണ്, ഞങ്ങളിപ്പോൾ 3 months പഠിക്കുന്നത്. അപ്പം പെട്ടെന്ന് അത് തല കയറി. പിന്നെ ഞാൻ സപ്ലൈ എഴുതി, അതിനു മുമ്പേ ഈ ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ സപ്ലി മര്യാദ എഴുതായിരുന്നു. അതിപ്പോ തോന്നുന്നു സപ്ലിക്ക് ചോദിച്ച് ചോദ്യം മൊത്തം ഉണ്ടായിരുന്നു 3 months കൊണ്ട്. ഏകദേശം എല്ലാ വർഷം ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞാ, ഞാൻ ഡിവോഴ്സ് ആയിട്ടാണെങ്കിലും കോഡിംഗ് പഠിക്കുന്നു പറഞ്ഞിട്ട്. കോഡിംഗ് പഠിക്കാനുള്ള ആഗ്രഹം, പഠിക്കണം, മാരീഡ് ആണ്, ഹസ്ബൻഡിനൊക്കെ വഴക്കിട്ടിട്ടാണ് ഇവിടെ ഇന്നത്തെ ഡേ പഠിക്കാൻ വന്നത്. അപ്പൊ നമ്മുടെ ഏകദേശം പരിപാടിയുടെ ഒക്കെ ഒരു ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ബാക്കിൽ നിങ്ങൾക്ക് കാണാം, നമ്മുടെ നിഖിൽ സാറ് സ്റ്റുഡൻസ് ആയിട്ട് ഓരോ ആൾക്കാരും ഡിസ്കഷൻസ് ഒക്കെ ചെയ്തോണ്ടിരിക്കാണ്. അപ്പൊ ഓണത്തിന് നല്ല വള്ളംകളിയൊക്കെ ആയിരുന്നു മൊത്തത്തില്. അതെ, 6 hours തകർത്ത് കരിയർ സെറ്റ് ചെയ്യുന്നതിലോട്ട് പോവാം. എല്ലാരും പഠിത്തത്തിലോട്ട് മൂവ് ചെയ്യട്ടെ, ഇനി ലീവുകളൊക്കെ മാക്സിമം ഒഴിവാക്കാം. ഓണം നമ്മൾ ഇത്രയും കാലം നമുക്ക് ആഘോഷിക്കാൻ പറ്റാത്തൊരു വർഷം ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ പണ്ട് കോവിഡും വെള്ളപ്പൊക്കവും അതൊക്കെ വലിയ വിഷയമായിരുന്നു. അപ്പോൾ ആഘോഷിക്കാൻ പാടില്ല എന്നുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മൾ ശരിക്കും ഒന്ന് ആഘോഷിച്ചു പ്രാവശ്യം. എന്തായാലും കൊച്ചിയിലെ പിള്ളേർ തകർത്തു, കിഡിലായിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്തു, എല്ലാവരും ഉണ്ട്. അപ്പോൾ തകർത്തു, ഇനി എന്തായാലും ഇവർ പഠിത്തത്തിലോട്ട് മൂവ് ചെയ്യട്ടെ, കരിയർ സെറ്റാകട്ടെ. അടുത്ത ഓണത്തിന് മുന്നേ അവരെല്ലാവർക്കും എന്ത് ചെയ്യട്ടെ, അല്ല കിടിലെ സാലറി, ഹൈ പെയ്ഡ് സാലറി, ജോലി സെറ്റാകട്ടെ. ബ്രോക്യാമ്പ് ആദ്യമായിട്ടാണ് ഒരു ഓണം സെലിബ്രേഷൻ ചെയ്യുന്നത് സ്റ്റുഡൻസ് ആയിട്ട്. ഇതുവരെ സ്റ്റുഡൻസ് ആയിട്ട് ഒരു ഓണം സെലിബ്രേഷൻ ഉണ്ടായിട്ടില്ല. ആ ഫസ്റ്റ് ടൈം തന്നെ നമ്മുടെ സ്റ്റുഡൻസ് സ്ട്രെങ്ത് കാണിച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ കുറേ അധികം ഇവൻറ്റ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യാണ്. സോ ഇറ്റ്സ് ജസ്റ്റ് ബിഗിനിങ്.